കുത്തമ്മതെ മനുഷ്യൻ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോണമെന്നുണ്ട് ആ നേരെ അവന്റെ കുത്തിലൊരു താള മുള്ളൻകൊല്ലിക്ക് പാലം വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ വല്ലത് നടക്കോ മെമ്പറെ അതിന് മെമ്പറെ വോട്ടിട്ട് ജയിപ്പിച്ചാൽ മാത്രം പോരാ ബഹുമാനിക്കാൻ കൂടെ പഠിക്കണം ഒരു പഞ്ചായത്ത് മെമ്പർക്കുള്ള വല്ല വിലയും ഈ മുള്ളൻകൊല്ലിക്കാരൻ എനിക്ക് തരണുണ്ട അത് മെമ്പർക്ക് കൂട്ടത്തിൽ പലിശ പിരിവ് ഉള്ളതുകൊണ്ടാ കാശിന് ബുദ്ധിമുട്ടുള്ളവർക്ക് കുറുപ്പ് കടം കൊടുക്കും അതൊരു സേവന മനസ്ഥിതിയാ മരവില്ല് നടത്തി ആൾക്കാരെ പറ്റിക്കുന്ന ആദ്യമാർക്ക് ഇത് വല്ലതും മനസ്സിലാവോ പിന്നെ ഒരു ഉറപ്പിന് വല്ല മണ്ടമോ ആധാരമോ വാങ്ങി വെക്കോ അതിൽ എന്താ തെറ്റ് അതിൽ തെറ്റൊന്നുമില്ല 110 മാസ പലിശ പിഴിഞ്ഞെടുക്കണതാ തെറ്റ് ആ കുഴപ്പം കുറുപ്പിനുള്ളതാണെന്ന് അങ്ങ് കൂട്ടിക്കോ വേഗമാകട്ടെ 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 അടുപ്പിക്ക ആളറിയിട്ട് കയറിയെന്ന് മെമ്പറെ നീ ചട്ടം പഠിപ്പിക്കണ്ട अरे വേലൈസരെ തല്ലാൻ വന്നാണോ എന്താ തല്ലിക്കൂടെ അയ്യോ സന്തോഷമേ ഉള്ളൂ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ മെമ്പർ കുറുപ്പ് വേലൈസനെ നേരത്തെ കണ്ടിട്ടുണ്ടോ അവനെയൊക്കെ വല്യമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ല ആളെ കണ്ടാൽ അറിയില്ലേ കാണിച്ചരാന്ന് പറഞ്ഞാ അറിയാം നേരത്തെ മുട്ടിട്ടുണ്ടോ ഞങ്ങളൊക്കെ പപ്പേട്ടന്റെ ആൾക്കാരാ ധൈര്യമായിട്ട് നടന്നോ ഈ നേരത്തൊക്കെ അവൻ ഷാപ്പിൽ തന്നെ കാണും നിക്ക് നിക്ക് ഇത് ഷാപ്പിലേക്കുള്ള കുറുക്ക് വഴിയാ ഞാൻ കാണിച്ചുതരാം വന്നാട്ടെ ചേട്ടാ ബോധം പോകും മുമ്പേ ഷാപ്പിന്ന് പോവുക വേലായുധൻ വേലായുധൻ ഇവിടെ ഇല്ലടാ എന്താ വേലായുധനെ കാണാൻ ഒരു മെമ്പർക്ക് ക്രിമി അടിക്കുന്നുണ്ടോ ഇവനാണോടാ വേലായുധൻ ഇത് കീരി രാഘവൻ പേരിന് ഒരു കീരി അത്രയേ ഉള്ളൂ നിന്നെ ചൊറിയാണ്ട് പോടാ എടാ വാസക്കുട്ട പോയി വിളിച്ചോണ്ട് വാടാ വേലായുധനെ ഇന്ന് അവന്റെ കണ്ണിന്ന് പൊന്നീച്ച പറത്തും ചെന്ന പറയടാ കുറ്റിച്ചിറ പപ്പ വന്നിട്ടുണ്ടെന്ന് മതവിളകിയൊമ്പനാനെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച ആളാ ചുമ്മാ ഒരു വെയിറ്റ് ഇരിക്കട്ടെ ആടാ ദാമോര ആശാന് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാ ചോദിച്ചുകൂട് ബില്ല് പഞ്ചായത്ത് പറ്റിൽ എഴുതിക്കോ ചേട്ടാ ഇരുന്നാട്ടെ ഇതും വേലായുധന്റെ ചട്ടങ്ങളാ ബോധം പോകും മുമ്പ് ഷാപ്പിൽ നിന്ന് പോവുക ഷാപ്പിൽ കുണ്ടായിസം കാണിച്ചാൽ നല്ല പിടയും പിഴയും ഉണ്ട് കടം പറയണ്ട പറഞ്ഞാൽ നല്ല ഇടിയുണ്ട് ആവശ്യത്തിന് മാത്രം കുടിക്കുക ഗാനാലാപനം പാടില്ല ഷാപ്പും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഛർദി ഒഴിവാക്കുക എന്ന് വിനയപൂർവം വേലായുധൻ ഇടി കൊടുക്കണ്ടേ വേലായുധേട്ടാ വേലായുധേട്ടാ തെങ്ങിന്റെ കൊരലെടുത്ത് പഴച്ചാറ് ചേർത്ത് വാറ്റി ഒഴുക്ക വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചെടുത്ത അമൃത് അവിടെ നിന്ന് പ്രസംഗിക്കാണ്ട് കേറിവാടാ കേളപ്പെട്ട ആക്രാന്തം പാടില്ല അമൃതാണ് അറിയാലോ അമൃതിന്റെ വിശേഷം കുറച്ചേ കുടിക്കാവൂ അധികമായാൽ അമൃതാണ് ഏറ്റവും കൂടിയ വിഷം അമൃത് അടിച്ച് ഫിറ്റായിട്ട് ചാവണി അങ്ങോട്ട് ചാവട്ട ഒന്നില്ലെങ്കിൽ പറയാൻ ഒരു അന്തസ്സില്ലേ ഒരടിക്ക് കോൾ ഉണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ ഞാൻ കേട്ടില്ല വേലായുധേട്ടാ അയ്യേ അശരീരിയല്ല നമ്മുടെ വാസുക്കുട്ടനാ കേളപ്പെട്ട എന്താടാ കവലയിലേ കുട്ടിച്ചിറ പപ്പൻ ഇറങ്ങിയിട്ടുണ്ട് വേലായുധേട്ടൻ തെരഞ്ഞ് കോഴിക്കോടങ്ങാടിന്ന് വന്നതാ ആളെങ്ങനെ സൈസ് ഒന്നും കുഴപ്പമില്ല ഒരു 6 അടി 3 ഇഞ്ച് ഉയരും ഒരു 105 കിലോ വരും എന്നാ അവിടെ നിൽക്കാൻ പറ ഞാനിതാ വരുന്നു ഞാനില്ല പേരൊക്കെ കേമായിരിക്കും ചെന്നു നോക്കുമ്പോ വല്ല ഊച്ചാളി ആയിരിക്കും ഊച്ചാളി എങ്കിൽ ഊച്ചാളി ഒരു പണി ഇല്ലാണ്ട് ഇങ്ങനെ വെള്ളം അടിച്ച് നടന്നാലേ നമ്മള് മടി പിടിച്ച് മരിക്കലേ ഉണ്ടാവും ഇത് നമ്മുടെ കയ്യിലുള്ള സാധനം അല്ലേ പോണ വഴിക്കും കുടിക്കാലോ
കുട്ടിച്ചറ പപ്പൻ ആരെയും കാത്തു നിൽക്കില്ല, നിന്ന് മണ്ടാലേ അങ്ങ് പൊയ്ക്കളയും വാ. അകന്നു നിൽക്കൂ, അകന്നു നിൽക്കൂ, ബഹളം ഉണ്ടാക്കാതെ അകന്നു നിൽക്കാനല്ലേ പറഞ്ഞത്. മുള്ളം കൊല്ലി ചുറ്റിപ്പണി പ്രൊപ്രൈറ്റർ മെമ്പർ കുറുപ്പ് അതും ഞാൻ തന്നെ. പണ്ടം പണയം പണം കടം, വേണേ അകത്തോട്ട് കയറി ഇരിക്കാം. അല്ല വേണ്ട, അവൻ വരും, ഇറങ്ങി വരാൻ സമയം എടുക്കും. ഒന്ന് ഇരുത്താൻ അശോക, ഒന്ന് എഴുന്നേറ്റ്, ആ സ്റ്റൂൾ എടുക്കട്ടെ. അടി തുടങ്ങും മുമ്പ് ഞാൻ ഈ ബ്ലൗസും തുന്നി തീർക്കട്ടെ. അച്ഛക്ക് പേറ്റവും എടുക്കുമ്പോഴാണ് അവിടെ തന്നെ ഒരു ബ്ലൗസ് തുന്നൽ. ഗ്രഹിണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഡേ ഇരുന്നേട്ടെ, അടിക്ക് മുമ്പ് ഈ ആശാന്റെ പച്ചമുട്ടയെ കട്ടിച്ചെന്നിയായും കഴിക്കുന്ന പതിവുണ്ടോ? ഓ, ഈ കുറിപ്പ് ഇതിനെയൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കുന്നു? ഇത് കുറിപ്പ് കൊണ്ടോന്നല്ലാന്ന്, ആ മഞ്ഞ ഷർട്ട് ഇട്ടോ അവനെ വേലായുധൻ രണ്ടു ദിവസം മുമ്പ് കള്ളിഷാപ്പിട്ട് അടിച്ചു. അത് ചോദിക്കാൻ വേണ്ടി വന്ന. കണ്ടിട്ട് ആള് മോശക്കാരനൊന്നും അല്ല. ഇയാൾ തല്ലി വീഴ്ത്തു. ഓ, ചെലപ്പോ നല്ലൊരു അടിയാണ്, അത്ര തന്നെ. മെമ്പറെ, പഴത്തിന്റെ കാശ് തന്നിട്ട് പോണം. ഏതോ ഈ പഴം ചെല്ലുന്നത് പൊതുവായ ഒരു ആവശ്യത്തിലേക്കാണ്. ഞാനാണ് വേലായുധൻ, ആർക്കാണ് പരാതി, എന്താണ് പരാതി? നീയായിരുന്നു ഇതാരാ? നിന്റെ ആശാനാ? ഓ, ഭയങ്കര നോട്ടം കേളപ്പേട്ട, ആളെ മാറ്റിക്കോ. ആ നോട്ടം കണ്ടാൽ അറിയാം ആശാന് പോയിട്ട് ധൃതിയുണ്ടെന്ന്. അടി കൊണ്ടാ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ ഹര ഹരോ ഹര. കുടിക്കണ്ണ, ഇതിന് കാശ് വേണ്ട. വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട്. അതായത് അതെ, കള്ളു കുടിച്ച് ഷാപ്പി കിടന്ന് പാട്ട് പാടിയതിനാ ഞാൻ ഇവനെ തല്ലിയത്. എടാ പാടുന്ന ആശാനൊന്ന് കേക്കട്ടെ. ഇതിനെ അടിച്ചാ മതിയോ? ആശാൻ തന്നെ പറ യേശുദാസും ജയചന്ദ്രനും ഒക്കെ നല്ല നല്ല പാട്ടുകൾ പാടിയത് നമുക്ക് കേട്ട് രസിക്കാനാ, അല്ലാതെ പാടി വഷളാക്കാനല്ല. മുള്ളം കൊല്ലിയിൽ വേലായുധന ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഇവിടെ ഉള്ളവരായാലും ശരി പുറത്തുനിന്നുള്ളവരായാലും കൊള്ളാം, ചട്ടം ചട്ടമാണ്. അത് പാലിക്കാൻ തയ്യാറല്ലാത്തവർ വേലായുധനെ തല്ലി തോപ്പിക്കണം. അതാ മുള്ളം കൊല്ലിയിലെ നിയമം. അച്ചടക്കമുള്ള കള്ളിഷാപ്പാണ് ഒരു നല്ല നാടിന്റെ മുഖലക്ഷണം. ആ അതുപോട്ടെ, ആശാൻ നന്നായി പൊരുതി. ആശാനെ കൊണ്ട് എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യടാ. ക്ലാപ്പ് അല്ലടാ, ക്ലാപ്പ്. ആ എന്നാ ശരി, എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യടാ. കൈ അടിക്കടാ.